ഇന്ന് നമുക്ക് മുത്താറി അടയുണ്ടാക്കാം. നിങ്ങൾക്ക് അടയുണ്ടാക്കേണ്ടതിനനുസരിച്ച് വെള്ളമെടുക്കാം. ഞാനിവിടെ രണ്ടടയുണ്ടാക്കാനാണ് വെള്ളമെടുത്തത്. ഞാനിവിടെ അരക്കപ്പ് വെള്ളമെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് പൊടിയുമിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇടുന്നുണ്ട്. ഇത് ഗോതമ്പ് പൊടി ഇടാതെയും ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ഇടുന്നത് മുത്താറി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഈ മുത്താറിപ്പൊടി ഞാൻ തന്നെ കഴുകി ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് ഈ രൂപത്തിൽ കുഴച്ച് ഒന്ന് ഇലയിൽ പരത്തിയെടുക്കാം. നേരിയ രീതിയിൽ പരത്തിയെടുക്കാം. എന്നാലാണ് അടയ്ക്ക് നല്ല സ്വാദുണ്ടാക്കുക. ഇത് തേങ്ങയിൽ ഓർഗാനിക് ശർക്കര പൊടിയിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇത് അടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മടക്കി അടച്ച ശേഷം ആവിയിൽ ചുട്ടെടുക്കാം. ഇനി ഇത് ഫുഡ് മുറിക്കുന്ന കത്രിക കൊണ്ട് മുറിച്ചെടുക്കാം. മുത്താറി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണമുള്ളതാണ്. ഇനി ഇതിനു മുകളിൽ കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. നിങ്ങളിങ്ങനെ അടയുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് അടയുണ്ടാക്കി നോക്കണം. നല്ല സ്വാദാണ്. മുത്താറി അടയുണ്ടാക്കിയാൽ ചൂടോടുകൂടി കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഉറപ്പ് കൂടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.